ചെമ്പല്ലി ഒരുമിച്ചാണ് അടിച്ചു കയറിയിട്ടുള്ളത്. ഉണ്ട് തേറായിട്ടുള്ള ഒരുമിച്ച് രണ്ട് ചെമ്പല്ലി. ഹായ് ജിലാ കേട്ടോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ചാലിയാറിൽ ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് കണ്ടാണ്. മെയിനായിട്ട് മീൻപിടുത്തല്ല കേട്ടോ ഉദ്ദേശം, സ്പെയർ ഗൺ ഫിഷിങ്ങിനെ കുറിച്ച്. അതെ, സ്പെയർ ഗണ്ണൊന്നും പരിചയപ്പെടുക, അല്ലാതെ അണ്ടർ വാട്ടർ ഒന്നും ചെയ്യുന്നില്ല. സ്പെയർ ഗണ്ണൊന്ന് പരിചയപ്പെടുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ അപകട സാധ്യതകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിക്കതിൽ എന്തൊക്കെ അടിച്ച് കയറുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കേട്ടോ, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്പെയർ ഗണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാസിലിൻ്റെ ആട്ടോ, ഫാസിലിൻ്റെ സ്പെയർ ഗണ്ണാണ്. അപ്പോൾ ഇത് ഏതായിരുന്നു കമ്പനി? ഏതാ? ക്രെസിൻ്റെ ഒരു സ്പെയറാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളത്തിൽ നിന്ന് ലോഡ് ചെയ്യുക അഥവാ മീൻ അടിച്ചിട്ടില്ലെങ്കിൽ ആ ലോഡിൽ കൊണ്ട് കയറാണ്ട് അൺലോഡ് ചെയ്തതിന് ശേഷം കയറുക, അതല്ലേ മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പല അപകടങ്ങളും ഉണ്ടായതൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്തിട്ട് കൊണ്ട് കിടക്കുമ്പോഴാണ് നമ്മൾ സ്ലിപ്പായി പോവുകയും അറിയാണ്ട് ട്രഗറ് നെക്കി പോവുകയൊക്കെ ചെയ്താൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് മാത്രം ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. ഇതാണ് ഇതിൻ്റെ, ഇത് ലോഡല്ലല്ല, ഇതാണ് കേട്ടോ ഇതിൻ്റെ കാഞ്ചി. ഇതാണ് ബിറ്റ് വരുന്ന, ബിറ്റ് ഒന്ന് എടുത്തോ. ഇതാണ് ബിറ്റ് വരുന്നത്. മീൻ അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിവർന്നിട്ട് ലോക്കായിക്കും, പിന്നെ നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇത് താത്തിയിട്ട് ഊരിയെടുക്കുക. ഇങ്ങനെയുള്ള സംവിധാനമാണ് ഇതിൽ വരുന്നത്. ഒന്ന് ലോഡ് ചെയ്ത് കാണിക്കുക, അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, പള്ളേൻ്റെ നേരെ വെച്ചിട്ടല്ലാതെ. അപ്പോൾ ഈ റബ്ബറിലാണ് കേട്ടോ എന്ന് കാണിക്കും, ഈ റബ്ബറിലാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഈ റബ്ബറിലാണ് ഇതിൻ്റെ മൊത്തം ബലവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ റബ്ബറാണ് വലിച്ചിട്ട് വേണ്ട ഇതിലേക്കാണ് ലോഡ് ചെയ്യുന്നത്. നമ്മളെ ആരോമൽ തന്നെയാണ് റബ്ബർ വലിച്ചു കൊണ്ടുവന്നിട്ട് ലോഡ് ചെയ്യുന്നത്. ഇനി ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ മീനെ കണ്ടതിൻ്റെ ശേഷം നമുക്കധികം വേഗം, നമുക്ക് ഗെയ്സ് ഇല്ല എന്നിട്ടാണ് ഒരു ഇതാണ് ലോക്ക് ചെയ്ത്. അപ്പോൾ വെള്ളത്തിലിറങ്ങിയിട്ട് മാത്രം ഇത് ഇതാക്കുക. ഇപ്പം തന്നെ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ, കാരണം അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് അപ്പം തന്നെ അൺലോക്ക് ചെയ്ത്, അതിൻ്റെ അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അധികം വൈകാതെ തന്നെ നമ്മൾ ഗെയ്സൊക്കെ വാങ്ങിയ ശേഷം അണ്ടർ വാട്ടർ ഫൂട്ടേജ് കുറച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ചങ്ങന്മാരെ, സ്പെയർ ഗൺ ഫിഷിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് അണ്ടർഗ്രൗണ്ട് ഫൂട്ടേജ് അടക്കം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒരു അടിപൊളി കരിമീൻ കൂടി അടിച്ചിട്ടുണ്ട്. സൂപ്പർ. ആ കേട്ടോ, രണ്ട് ചെമ്പല്ലി ഒരുമിച്ചാണ് അടിച്ച് കയറിയിട്ടുള്ളത്. ഉണ്ട് തേറായിട്ടുള്ള ഒരുമിച്ച് രണ്ട് ചെമ്പല്ലി. കറുത്ത പോലെ കേട്ടോ, ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട്. വേണം നമുക്ക് ഒരു അടിപൊളി ചെമ്പല്ലി കൂടി ഇടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ സ്പോട്ട്. അടിപൊളി ഇരുമീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി കരിമീൻ. ഒരു അടിപൊളി ചെമ്പല്ലി കൂടി കയറിയുണ്ട്. കാണിക്കാൻ ഇപ്പം നിവർത്തിയാണ് സ്പെയർ ഗൺ ഫിഷിങ്ങിൻ്റെ. ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്പെയർ ഗൺ ഫിഷിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് അണ്ടർഗ്രൗണ്ട് ഫൂട്ടേജ് അടക്കം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഓക്കെ, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.